അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറയുന്നത് എങ്ങനെ നമുക്ക് നമ്മുടെ യൂട്യൂബ് വീഡിയോയ്ക്ക് വ്യൂസും കാര്യങ്ങളും എങ്ങനെ നമുക്കൊരു നല്ല ക്വാളിറ്റിയുള്ള ഒരു വീഡിയോ എടുക്കാമെന്നാണ് നമ്മളിന്ന് പറയാനായിട്ട് പോകണേ. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ലാസ്റ്റ് വരെ കാണാം. ഒരു 5-6 മിനിറ്റ് ഈ വീഡിയോ എന്തായാലും ഉണ്ടാവുള്ളൂ, ഐ ഗ്യാരണ്ടി യു. അപ്പോൾ ആ 5-6 മിനിറ്റ് കണ്ടുകൊണ്ട് നിങ്ങൾക്ക് ഒന്നും ലൂസ് ആവാൻ പോകണില്ല, ബട്ട് യു വിൽ ഗെയിൻ എ ലോട്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. പിന്നെ നമ്മൾ ഒരുപാട് ടിപ്സ് വീഡിയോൻ്റെ ഇടയിൽ പറയണതായിരിക്കും, അപ്പോൾ നിങ്ങൾക്ക് അത് ഹെൽപ്ഫുൾ ആവുന്ന എനിക്ക് ഉറപ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് അത് ചെയ്തിട്ട് ഹെൽപ്ഫുൾ ആവണമെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു കോഴ്സ് ഓൺലൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ സർട്ടിഫിക്കേഷൻ ഞാനിവിടെ കാണിച്ചുതരാം നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ. അപ്പോൾ അതിൽ തന്നെ എനിക്ക് ഒരുപാട് ടിപ്സും കാര്യങ്ങളും കിട്ടി. പിന്നെ എൻ്റെ ചാനലിൽ ഇപ്പോൾ അടിപൊളിയായിട്ട് ഗ്രോത്ത് ഉണ്ടായി, അതുകൊണ്ടാണ് ഞാനൊരു ഈ ഒരു വീഡിയോ ഇടുന്നത്. കാരണം എനിക്ക് ഹെൽപ്ഫുള്ളായ കുറച്ച് കാര്യങ്ങളുണ്ടായത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണം എന്ന് തോന്നി. കാരണം ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട് ഇപ്പോൾ, അവർ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗ്രോത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളെ നേരിട്ട് ഷെയർ ചെയ്ത് നിങ്ങൾക്ക് അത് ഹെൽപ്ഫുള്ളാകുമെന്ന് വിചാരിച്ചുകൊണ്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാം. ഞാൻ ഒരുപാട് ടിപ്സ് പറയണമായിരിക്കും, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. എങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയാലും നിങ്ങൾക്ക് എന്തായാലും ഗ്രോത്ത് ഉണ്ടാവും എന്ന് ഞാൻ ഉറപ്പ് തരികയാണ്. ഒരു 1 വീക്കിൻ്റെ ഉള്ളിൽ എന്തായാലും നിങ്ങളുടെ ചാനലിൽ ഗ്രോത്ത് ഉണ്ടായിരിക്കും, നിങ്ങളുടെ വീഡിയോസിന് വ്യൂസ് കിട്ടുന്നതായിരിക്കും. ഇത് നമ്മുടെ സാധാരണ, ഞാൻ ഒരുപാട് ഇങ്ങനത്തെ വീഡിയോസ് യൂട്യൂബിൽ കണ്ടിട്ടില്ല കേട്ടോ. അതിലൊന്നും കാര്യമില്ല, ജസ്റ്റ് നിങ്ങൾ വീഡിയോസ് എന്താ പറയുക, കൺസിസ്റ്റൻ്റ്ലി വീഡിയോസ് അപ്ലോഡ് ചെയ്യാം, ഇങ്ങനെ ചെയ്യാം, അങ്ങനെ ചെയ്യാം. പക്ഷേ അതൊന്നും ചെയ്തിട്ട് എനിക്കൊരു ഗുണമുണ്ടായിട്ടില്ല. പക്ഷേ ഈ ടിപ്സും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്തപ്പോൾ എൻ്റെ ചാനലിൽ ഗ്രോത്ത് ഉണ്ടായതുകൊണ്ടാണ് ഞാനിപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ എന്ന് വിചാരിക്കണം. അപ്പോൾ ഫസ്റ്റ്ലി തന്നെ നമ്മളൊരു വീഡിയോ ഇടുമ്പോൾ ഇപ്പോൾ എന്ത് ടോപ്പിക് ആയിക്കോട്ടെ കേട്ടോ, ഇപ്പോൾ നമ്മളെടുക്കുന്ന ടോപ്പിക് ഫോർ എക്സാമ്പിൾ എന്താ പറയുക, ഈ ടോപ്പിക്കിനെ ആയിക്കോട്ടെ, ഹൗ ടു ഗെറ്റ് വ്യൂസ് ഫോർ യുവർ വീഡിയോ, ആ ടോപ്പിക് ഒന്ന് ഗൂഗിളിൽ അല്ലെങ്കിൽ ഗൂഗിളിലല്ല യൂട്യൂബിൽ സെർച്ച് ചെയ്യണമായിരിക്കും ബെറ്റർ. നമ്മൾ യൂട്യൂബിലല്ല വീഡിയോ ഉണ്ട്, അപ്പോൾ യൂട്യൂബിൽ പോയി സെർച്ച് ചെയ്യുക. യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ടോപ്പ് റാങ്കിംഗ് ആയിട്ടുള്ള വീഡിയോസ് വരും. അപ്പോൾ ആ വീഡിയോസ് ഒരു 4-5 വീഡിയോസ് മിനിമം കാണുക. മിനിമം കണ്ടിട്ട് അതിനുള്ള പോയിൻറ്റ്സ് ബുക്കിൽ നോട്ട് ചെയ്ത് വയ്ക്കുക. ഞാനൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്തപ്പോഴത്തേക്ക് നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള കണ്ടൻറ്റ് നമുക്ക് നമ്മുടെ വ്യൂവേഴ്സിന് കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ 4-5 ടോപ്പ് റാങ്കിംഗ് ആയിട്ടുള്ള ആൾക്കാരിൽ നിന്ന് അവിടുന്ന് ഇവിടുന്നൊക്കെ പോയിൻറ്റ്സ് ഇത് കമ്പൈൻ ചെയ്യുമ്പോഴത്തേക്കും അവരുടെ വീഡിയോ കണ്ടൻറ്റിനെക്കാളും അടിപൊളി കണ്ടൻറ് ആയിരിക്കും നമ്മുടെ വീഡിയോ. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് എന്തായാലും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടും. പക്ഷേ വീഡിയോ കാണാനായിട്ട് എന്താ പറയുക, അവർക്ക് തോന്നുന്നു നമ്മൾ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ പ്രസൻറ്റേഷൻ ആയിക്കോട്ടെ, അതല്ലെങ്കിൽ നമ്മൾ വീഡിയോൻ്റെ ഡ്യൂറേഷൻ, വീഡിയോ ഒരുപാട് ലോങ് ആക്കി കഴിഞ്ഞാൽ ആരും കാണില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ വീഡിയോ അധികം നേരം ഉണ്ടാവില്ല. ഞാനൊരു എന്താ പറയുക, പെട്ടെന്ന് ആസ് സൂൺ ആസ് തീർക്കാൻ പറ്റുവെച്ചാൽ അങ്ങനെ തീർക്കണതായിരിക്കും. വേണമെങ്കിൽ നമുക്ക് സെക്കൻഡ് പാർട്ടായിട്ട് വരാം, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ അതാണ് ഫസ്റ്റ് കാര്യം. അപ്പോൾ കണ്ടൻറ്റ് ഉണ്ടാക്കുമ്പോൾ തന്നെ ഒരു 4-5 ചാനൽ വീഡിയോസ് എങ്കിലും മിനിമം കാണുക, അതും ടോപ്പ് റാങ്കിംഗ് ആയിട്ടുള്ള വീഡിയോസ് കാണുക. എന്നിട്ട് അതിൽ നിന്ന് കണ്ടൻറ്റ് നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമായ കണ്ടൻറ്റ്സ് ഒക്കെ സമ്മപ്പ് ചെയ്തിട്ട് വേണം നമ്മൾ നമ്മുടെ വീഡിയോയിലിടാൻ. നമ്മൾ പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, വീഡിയോൻ്റെ ടൈം ഞാൻ പറഞ്ഞു, അതിൽ ലോങ് ആക്കരുത്. പിന്നെ അടുത്ത 3-ാമത്തെ നമ്മുടെ വീഡിയോയെക്കുറിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് വീഡിയോൻ്റെ ടൈറ്റിൽ. ടൈറ്റിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. അപ്പോൾ ടൈറ്റിൽ കൊടുക്കുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ഈ ടോപ്പ് റാങ്കിംഗ് ആയിട്ടുള്ള വീഡിയോസ് എടുക്കാനായിട്ട് പറഞ്ഞില്ലേ, അപ്പോൾ അതിൻ്റെ ടൈറ്റിൽ അതേപോലെ കോപ്പി ചെയ്ത് വെക്കുക. മീൻസ് എക്സാക്ട് സെയിം ആക്കേണ്ട, അതിൻ്റെ അടുത്തിപ്പോൾ ഹൗ ടു ഗെറ്റ് വ്യൂസ് ഫോർ യുവർ വീഡിയോസ് എന്നായിരിക്കാം അവർ ടോപ്പ് റാങ്കിംഗ് ആയിട്ടുള്ള ടൈറ്റിൽ. അതിൻ്റെ കൂടെ നിങ്ങളുടെ വ്ളോഗിൻ്റെ പേരോ അല്ലെങ്കിൽ നിങ്ങളുടെ ചാനലിൻ്റെ പേരോ കൂടി ആഡ് ചെയ്തിട്ട് ടൈറ്റിലായിട്ട് ഇടുക. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ സെർച്ച് ചെയ്യുമ്പോൾ ആ സെർച്ച് എഞ്ചിനിൽ നിങ്ങളുടെ ചാനലിൻ്റെ വീഡിയോ മുകളിൽ വരാനായിട്ട് ഇത് തീർച്ചയായിട്ടും സഹായിക്കും. അപ്പോൾ നിങ്ങളെന്താ പറയുക, ടൈറ്റിൽ ഇടുമ്പോൾ അങ്ങനെ നോക്കിയിട്ട് ടോപ്പ് റാങ്കിംഗ് ആയിട്ട് ഉള്ള വീഡിയോസിൻ്റെ ടൈറ്റിൽ കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ അതാണ് നമ്മുടെ 3-ാമത്തെ ടിപ്പ്. 4-ാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞിട്ട് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പക്ഷേ ഒരുപാട് പേര് നെഗ്ലക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാറില്ല. ഒരു പക്ഷേ മടിയോണ്ടായിരിക്കും, ഞാൻ അങ്ങനെ ആയിരുന്നു. എൻ്റെ ആദ്യത്തെ വീഡിയോസൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ആദ്യ 2-3 വീഡിയോസിന് ഭയങ്കര ശുഷ്കാന്തി ആയിരുന്നു ഇടാനായിട്ട്. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ ഓട്ടോമാറ്റിക്കലി ആർക്കായാലും ബോറടിച്ച് പോകുമല്ലോ. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ ഇരുന്ന് ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഈ ടോപ്പ് റാങ്കിൻ്റെ ടൈറ്റിൽ നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്തില്ല, അതേപോലെ ഡിസ്ക്രിപ്ഷനും അടിച്ചു മാറ്റി കൊണ്ടുവരിക, അത്രേ ഉള്ളൂ. പക്ഷേ അടിച്ചു മാറ്റുമ്പോൾ അതിൽ കുറച്ച് ചേഞ്ചസ് വന്നില്ലെങ്കിൽ നമുക്ക് സ്പാം വരാനായിട്ടൊക്കെ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസ്, കോപ്പറേറ്റ് ഇഷ്യൂസ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഡിസ്ക്രിപ്ഷൻ അടിച്ചു മാറ്റുമ്പോൾ അതേപോലെ സെയിം ആക്കി വെക്കരുത്. ജസ്റ്റ് ഒരു 1-2 വാക്ക് മാറ്റിയാലും മതി, അപ്പോൾ നമുക്ക് ഈ ഇഷ്യൂസ് ഒന്നും വരില്ല. അപ്പോൾ അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അടുത്ത കാര്യം. അപ്പോൾ 4 ടിപ്സ് അതിൽ, ഇത് ചെയ്താൽ തന്നെ നിങ്ങളുടെ വീഡിയോയ്ക്ക് അത്യാവശ്യം വ്യൂസും കാര്യങ്ങളും കിട്ടും. പിന്നെ അടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വീഡിയോൻ്റെ എൻഡ് സ്ക്രീൻ.
ഇതും എനിക്കും ഭയങ്കര മടിയുള്ള കാര്യം. പക്ഷേ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഉപകാരമുണ്ട്. നമ്മുടെ ഈ ഒരു വീഡിയോക്ക് മാത്രമല്ല വ്യൂസ് കിട്ടും, എൻ സ്ക്രീനിൽ നമ്മൾക്ക് രണ്ട് വീഡിയോസും അതേപോലെ സബ്സ്ക്രിപ്ഷൻ ബട്ടനും കൂടി കൊടുക്കാനായിട്ട് നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോയിലുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതൊന്ന് കൊടുത്തിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുന്നവർക്ക് നമ്മുടെ വീഡിയോൻ്റെ അവസാനം വേറെ അഡീഷണൽ രണ്ട് വീഡിയോസും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ വരും. അപ്പോൾ ആ രണ്ട് വീഡിയോസ് അവർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചിലപ്പോൾ അവർ അതും കയറി കാണും. അപ്പോൾ നമ്മുടെ വേറൊരു വീഡിയോയ്ക്കും കൂടി വ്യൂ കിട്ടുകയാണ് ആ വഴി. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ് എൻ സ്ക്രീൻ ഇടുക. പിന്നെ അതേപോലെ തമ്മിയിൽ ഒരുപാട് പേര് ജസ്റ്റ് വല്ല സ്ക്രീൻഷോട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഇതിന്ന് കസ്റ്റമായിട്ട് വരുന്ന തമ്മിയിൽ തന്നെ ഇടും. അതിട്ടുകൊണ്ട് ഒരു കാര്യമില്ല, നമ്മുടെ വീഡിയോ ആരും കാണാനായിട്ട് പോകുന്നില്ല. അപ്പോൾ തമ്മിയിൽ അടിപൊളിയായിട്ട് ഗ്രാഫിക്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഡിസൈൻ ചെയ്യാം. ഞാൻ എൻ്റെ തമ്മിയിൽ എങ്ങനെ അറിയണം നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യാം, നമുക്ക് അതിനെക്കുറിച്ച് ഒരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ തമ്മിയിൽ എന്തായാലും ശ്രദ്ധിക്കണം കേട്ടോ, കാരണം നമ്മളൊരു വീഡിയോ കാണുമ്പോൾ നമ്മൾ ക്ലിക്ക് ചെയ്യണത് അതിൻ്റെ തമ്മിയിൽ കണ്ടിട്ടാണ്. തമ്മിയിൽ ഇഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ആ വീഡിയോ കാണാനായിട്ട് തന്നെ പോകണം അല്ലേ. അപ്പോൾ അത് നന്നായി ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷേ കുറേ പേര് നെഗ്ലക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഒരു കുഞ്ഞു കുഞ്ഞു ടിപ്സും ട്രിക്സൊക്കെയാണ്, വലിയ സംഭവം ഒന്നുമില്ല. അത് എല്ലാവർക്കും തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ തന്നെ നിങ്ങളുടെ വീഡിയോസിന് ഒരുപാട് വ്യൂസ് കിട്ടും. പിന്നെ അടുത്തൊരു കാര്യം, ഇത് എൻ്റെ ചാനലിൽ നല്ല വ്യത്യാസം കൊണ്ടുവന്നിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ, ഫേസ്ബുക്ക് സപ്പോർട്ട് ഗ്രൂപ്പ്. യൂട്യൂബേഴ്സിന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ഫ്രണ്ട്സ് നമ്മുടെ ഫേസ്ബുക്കിലുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഗ്രൂപ്പ്സ് ജോയിൻ ചെയ്യും, ജെന്യുവിൻ ആയിട്ടുള്ള ഗ്രൂപ്പ്സ് ജോയിൻ ചെയ്യുക. ഞാനൊരു ഗ്രൂപ്പിലുണ്ട്, അതിൻ്റെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ മെയിൽ ചെയ്താൽ മതി, എൻ്റെ മെയിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ഗ്രൂപ്പ്സിൽ ചേർന്നാൽ തന്നെ നമ്മൾ അവരുടെ വീഡിയോസ് കണ്ടു കൊടുക്കുമ്പോൾ അവർ തിരിച്ചും ആ സപ്പോർട്ട് നമുക്ക് തരും. അപ്പോൾ അങ്ങനെ ആ മ്യൂച്വൽ സപ്പോർട്ടൊക്കെ കിട്ടാനായിട്ട് അടിപൊളിയാണ് എഫ് ബി ഗ്രൂപ്പ്. അപ്പോൾ അതും കൂടി ഒന്ന് നോക്ക്. എനിക്ക് ഇപ്പോൾ അടുത്താണ് ഞാൻ ഇതിനെക്കുറിച്ച് അറിഞ്ഞത്, എനിക്കിതിന് മുന്നേ അറിയണ്ടായിരുന്നില്ല. അപ്പോൾ എഫ് ബി ഗ്രൂപ്പ് ജോയിൻ ചെയ്തപ്പോൾ തന്നെ എൻ്റെ ചാനലിൽ അത്യാവശ്യം നല്ല രീതിയിൽ സബ്സ്ക്രൈബേഴ്സ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ സബ്സ്ക്രൈബേഴ്സും വാച്ച് ടൈമൊക്കെ കിട്ടാനായിട്ട് ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ എന്താ പറയുക, യൂട്യൂബേഴ്സ് തന്നെയാണ് അവരെല്ലാവരും. അപ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാനും സപ്പോർട്ട് ചെയ്യാനൊക്കെ ഒരു നല്ല പ്ലാറ്റ്ഫോം തന്നെയാണ് എഫ് ബി. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും അതും കൂടി ഒന്ന് നോക്കുക കേട്ടോ. പിന്നെ ഞാൻ വീഡിയോയിൽ സ്റ്റാർട്ടിങ് പറഞ്ഞില്ല, ഒരു ബോണസ് ടിപ്പ് ഉണ്ടായിരുന്നു. ബോണസ് ടിപ്പ് വേറെ ഒന്നുമല്ല, നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ തന്നെ നമ്മൾ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ തന്നെ അതിന് ലൈക്ക് അടിക്കും, അത് ആ വീഡിയോ കാണും. അതേപോലെ തന്നെ ആ വീഡിയോൻ്റെ അടിയിൽ കമൻറ്റ് ഇടുക എന്ന് വെച്ചാൽ നല്ല വീഡിയോ എന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ഇടാനല്ല ഞാൻ പറയുന്നത്, പക്ഷേ എന്തെങ്കിലും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനായിട്ട് എൻഗേജ് ചെയ്യുന്ന രീതിയിൽ വീഡിയോ ഇഷ്ടമായോ, എന്ത് വീഡിയോനാണ് അടുത്ത് ചെയ്യേണ്ടത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു കമൻറ്റ് ഇടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ എസ് ഇഒ റാങ്കിങ്ങിൽ ടോപ്പിൽ നിൽക്കാനായിട്ട് അത് തീർച്ചയായിട്ടും സഹായിക്കണം ഒരു കാര്യമാണ്. പക്ഷെ ഒരുപാട് പേര് ചെയ്യാത്തൊരു കാര്യമാണ് കേട്ടോ. അവരൊക്കെ വിചാരിക്കും അയ്യേ നമ്മൾ നമ്മുടെ വീഡിയോ ലൈക്കിനും മോശമായിട്ടുള്ള പരിപാടിയല്ലേ. യൂട്യൂബിന് അങ്ങനെയൊന്നുമില്ല, നമ്മൾ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്തില്ലെങ്കിൽ പിന്നെ വേറെ ആരും ലൈക്ക് ചെയ്തിട്ട് എന്താ കാര്യമല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ വീഡിയോ തന്നെ ലൈക്ക് ചെയ്യുക, എന്നിട്ട് കമൻറ്റ് ചെയ്യുക, അതേപോലെ വീഡിയോ ഫുള്ളായിട്ട് കാണുക. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോൻ്റെ അടിയിൽ തന്നെ കമൻസിനൊക്കെ തീർച്ചയായിട്ടും റിപ്ലൈ കൊടുക്കാനായിട്ട് നോക്കുക കേട്ടോ. കാരണം അങ്ങനെ റിപ്ലൈ കൊടുക്കാണ്ട് ഇട്ട് കഴിഞ്ഞാൽ ഒരു എന്തൊരു ഇതല്ലേ, അത് തന്നെ നമ്മുടെ വീഡിയോ കുറച്ചും കൂടി ആൾക്കാരെ എൻഗേജ് ചെയ്യാനും നമ്മൾ അവർ ചോദിക്കുന്ന കാര്യത്തിന് നമ്മൾ റെസ്പോണ്ട് ചെയ്യുമ്പോൾ അവർക്ക് നമ്മളോട് ആ ഒരു കണക്ഷൻ ഉണ്ടാവാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും അത് ചെയ്യുക. അപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കും. തീർച്ചയായിട്ടും ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ, എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് വന്നിട്ട് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതേപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇനിയും വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, നമ്മൾ ഇങ്ങനത്തെ വീഡിയോസായിട്ട് വീണ്ടും വരുന്നതായിരിക്കും.